ഹലോ ഗെയിമേഴ്സ്, അപ്പോൾ എല്ലാവർക്കും കേരള ഗെയിമേഴ്സ് യൂണിറ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നെക്സ്റ്റ് ഇൻക്യുബേറ്റർ ബണ്ടിലിനെ കുറിച്ചിട്ടാണ്, ഫുൾ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. നമുക്ക് നെക്സ്റ്റ് ഇൻക്യുബേറ്റർ ബണ്ടിലിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് വരാൻ പോകുന്നത്, എത്ര ബണ്ടിൽസ് വരാൻ പോകുന്നുണ്ട് എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, വീഡിയോ ഇടയ്ക്ക് വെച്ച് ഫാസ്റ്റ് അടിച്ച് പോകാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതിനിടയിൽ കമൻറ്റുകൾ അറിയിക്കുക, വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ മാക്സിമം നിങ്ങളുടെ ഗെയിമിംഗ് ഫ്രണ്ട്സിനും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ടെലഗ്രാം ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലും ഒക്കെ ഷെയർ ചെയ്തിട്ട് മാക്സിമം നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് പോസിബിൾ ബണ്ടിൽസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് രണ്ട് ബണ്ടിൽസ് അല്ല, നിങ്ങൾക്കറിയാം എന്താണ്, ഇൻക്യുബേറ്ററിൽ എപ്പോഴും നമുക്ക് മൂന്ന് കളർ ടൈപ്പ് ഓഫ് ബണ്ടിൽസാണ്. അതായത് ഒരേ ബണ്ടിൽ ഡിസൈൻ ആയിരിക്കും, പക്ഷേ കളറ് എന്താണ് മാറ്റം ഉണ്ടാവും, പിങ്ക്, യെല്ലോ, ഗ്രീൻ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ അതുപോലെ തന്നെയാണ് ഇത്തവണയും ബണ്ടിൽസ് വരുന്നത്. അപ്പം മൂന്ന് കളർ ടൈപ്പ് ഉണ്ടാവും, പക്ഷേ ബണ്ടിലിൻ്റെ സ്റ്റൈൽസ് ഒരുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എഫക്ട്സ് ചെറുതായിട്ട് മാറ്റം ഉണ്ടാവും എന്നല്ലാതെ വേറെ ബണ്ടിൽസിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ രണ്ട് ഡിസൈനാണ് ഉള്ളത് ബണ്ടിൽസ് വരാനുള്ളത്. അപ്പോൾ ആ രണ്ട് ബണ്ടിൽസും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൺഫേമായിട്ട് തോന്നുന്ന ബണ്ടിൽ ഞാൻ ആദ്യം കാണിക്കാം, പിന്നെ അത് കഴിഞ്ഞ് വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ബണ്ടിൽ ഞാൻ ആദ്യം കാണിക്കാം. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും എന്താണ് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു, തീരെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. പിന്നെ മാക്സിമം ഷെയറൊക്കെ ചെയ്ത് മാക്സിമം ഞങ്ങളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും, പുഷ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ആദ്യം തന്നെ കാണുവാനും കാര്യങ്ങളൊക്കെ അറിയുവാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്താണ് എന്തായാലും അധികം വലിച്ചു നീട്ടി തീരിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ ബണ്ടിൽസ്, ഇൻക്യുബേറ്റർ ബണ്ടിൽസ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമുക്ക് നെക്സ്റ്റ് എന്താണ് ഇൻക്യുബേറ്ററിൽ വരാൻ പോകുന്ന ബണ്ടിൽസ് ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് കളേഴ്സ് ഉണ്ടാവുമെന്ന്, അതുപോലെ എല്ലാ സമയത്തും നമുക്ക് മൂന്ന് കളേഴ്സാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണ നമുക്ക് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് പർപ്പിൾ, പിന്നെ ഒന്ന് ഓറഞ്ച്, പിന്നെ ഒന്ന് ബ്ലൂ ഐ ഗസ്. അപ്പോൾ ഈ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാ തവണത്തെയും പോലെ തന്നെയാണ് ഇൻക്യുബേറ്ററിൻ്റെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലൂ പ്രിൻറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഇത് എടുക്കാൻ പറ്റുക. ബ്ലൂ പ്രിൻറ്റും എന്താണ് മിസ്റ്റീരിയസ് സ്റ്റോണും വെച്ചിട്ടാണ് നമുക്ക് ഇതെടുക്കാൻ പറ്റുക. അപ്പോൾ അത് മാക്സിമം കയ്യിലുള്ളവരൊക്കെ എന്താണ് സ്പെൻഡ് ചെയ്യാതെ വെക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് എനിക്കൊന്നും ഈ ബണ്ടിൽ വലിയ താല്പര്യം തോന്നിയിട്ടില്ല, പക്ഷേ ചിലപ്പോൾ ഇത് താല്പര്യമുള്ളവരുണ്ടാകാം. ഇത് ഫീമെയിൽ ബണ്ടിൽ അടിപൊളിയാണ്, പക്ഷേ മെയിൽ ബണ്ടിൽ ഒരുമാതിരി അത്ര കോലമുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഐഡിയാസ് എന്തൊക്കെയാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ബ്ലൂ പ്രിൻറ്റ് ഞാൻ കാണിച്ചു തരാം, എൻ്റെ ലാസ്റ്റ് ബ്ലൂ പ്രിൻറ്റും കാണിക്കുന്നുണ്ട്, ബ്ലൂ പ്രിൻറ്റ് എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്ലൂ പ്രിൻറ്റ് എന്താണ് കാര്യം എന്നുള്ളത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം ഈ ബ്ലൂ പ്രിൻറ്റും സ്റ്റോണും വെച്ചിട്ടാണ് നമുക്കിത് എടുക്കാൻ പറ്റുക. എന്താണ് ഈ ബണ്ടിൽസ് എടുക്കാൻ പറ്റും, ഇൻക്യുബേറ്ററിലെ ബണ്ടിൽസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുക നമുക്ക് ഈ സ്റ്റോണും ബ്ലൂ പ്രിൻറ്റും വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഇനി വരാനുള്ള ഇനി ഒരു ബണ്ടിലും കൂടി വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ മൂന്ന് കളർ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അപ്പോൾ മൂന്ന് കളർ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുള്ളത് ഒറ്റ സിംഗിൾ കളർ ഡീറ്റെയിൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഡിസൈന് കയ്യിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷേ കളർ ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എന്താണ് അപ്പോൾ ഈ ഒരു ഇപ്പം ഞാൻ കാണിച്ചിട്ടില്ല ഈ ഒരു ബണ്ടിലിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ബണ്ടിൽ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ, എന്താണ് എടുക്കാൻ പ്ലാൻ ഉണ്ടോ, എടുക്കാൻ താല്പര്യമുണ്ടോ, സ്റ്റോൺ ഉണ്ടോ, ബ്ലൂ പ്രിൻറ്റ് ഉണ്ടോ. ബ്ലൂ പ്രിൻറ്റ് മീൻസ് ഇപ്പോൾ ബ്ലൂ പ്രിൻറ്റ് ഉണ്ടോ ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് നമുക്കിത് വന്നാൽ കിട്ടും. മീൻസ് ഇപ്പം നിങ്ങൾക്ക് നമുക്കൊരു പോക്കർ MP40 ഉണ്ട് നമ്മുടെ ഇൻക്യുബേറ്ററിനകത്ത്. അപ്പോൾ അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് ഒരുപാട് കയ്യിലുള്ളവരുണ്ടെങ്കിൽ, അതായത് മൂന്നോ നാലെണ്ണോ കയ്യിലുള്ളവരുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇപ്പം ആവശ്യമുള്ള ഇൻക്യുബേറ്ററിൻ്റെ MP40 സ്കിൻ എടുത്തതിന് ശേഷവും ഒരു മൂന്നോ നാലോ സ്കിന്നൊക്കെ നിങ്ങൾ എന്താണ് മൂന്നോ നാലോ ബ്ലൂ പ്രിൻ്റൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായും അത് എന്താണ് വേസ്റ്റ് ചെയ്യാതിരിക്കുക. രണ്ടും മൂന്നും ഒരേ സ്കിന്ന് രണ്ടും മൂന്നെണ്ണം എടുക്കാതിരിക്കുക, അത് വേസ്റ്റ് ചെയ്യാതെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂന്ന് ബ്ലൂ പ്രിൻറ്റ്, ആ മൂന്ന് ബ്ലൂ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ബ്ലൂ പ്രിൻറ്റും മിനിമം രണ്ട് സ്റ്റോണും എന്ന് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ബണ്ടിൽ എടുക്കണമെങ്കിൽ. അപ്പം ഒരു ബ്ലൂ പ്രിൻറ്റും രണ്ട് സ്റ്റോണും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു എന്താണ് ഇതിനകത്ത് നിന്ന് ഒരു ബണ്ടിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. സോ മാക്സിമം ബ്ലൂ പ്രിൻറ്റൊക്കെ കയ്യിലുള്ളവർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉള്ള MP40 പോക്കർ MP40 ഇപ്പോൾ ടോപ്പിലുള്ള അല്ലെങ്കിൽ രണ്ടെണ്ണമൊക്കെ ഒരുമിച്ച് മേടിക്കുന്നവരുണ്ട്. കാരണം എല്ലാത്തിനും ഓരോരോ
എന്താണ് സ്പെഷ്യാലിറ്റീസാണ് അല്ലെങ്കിൽ ഓരോരോ കഴിവുകളാണ് എല്ലാ എം പി ഫോർട്ടിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണുള്ളത്. അതായത് ഇപ്പോൾ ഒന്ന് ഫയർ ഓഫ് എന്താ റേറ്റ് ഓഫ് ഫയർ കൂടുതലും ഡാമേജ് കൂടുതലാണെങ്കിൽ ഒന്ന് റേഞ്ച് കൂടുതലും റേറ്റ് ഓഫ് ഫയർ കൂടുതലുമാണ്, അല്ലെങ്കിൽ പിന്നെ ഒന്നിന് എന്താണ് മാഗസീൻ കൂടുതലും റേറ്റ് ഓഫ് ഫയർ കൂടുതലുമാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലൂ ആണ്, റേറ്റ് ഓഫ് ഫയറും മാഗസീനും കൂടുതലുള്ള ഐറ്റമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ അപ്പോൾ അതുപോലെ ഇപ്പോൾ ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് ഈ രണ്ട് സ്കിന്നൊക്കെ ഒരുമിച്ച് എടുത്തു വെക്കുന്നത്, മീൻസ് എന്താണ് ഒരുപാട് ബ്ലൂ പ്രിൻസും സ്റ്റോണും ഒക്കെ എവല്യൂഷൻ സ്റ്റോണും ഒക്കെ ഈ സ്പിൻ ചെയ്ത് കിട്ടിയവർ ഈ രണ്ട് സ്കിന്നൊക്കെ ബ്ലൂവും യെല്ലോയും എടുത്തു വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഒരു സമയത്ത് ഒരു എം പി ഫോർട്ടി എന്തായാലും യൂസ് ചെയ്യത്തുള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനെ ഒന്നും ചെയ്യാതെ മാക്സിമം ഉള്ള ബ്ലൂ പ്രിൻ്റ് ബാക്കിയുള്ളതൊക്കെ അവിടെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് ബ്ലൂ പ്രിൻറ്റ് എം പി ഫോർട്ടിയുടെ മൂന്ന് ബ്ലൂ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എന്താണ് സിംഗിൾ ബ്ലൂ പ്രിൻറ്റ് കിട്ടും. അപ്പോൾ ആ ബ്ലൂ പ്രിൻറ്റും പിന്നെ രണ്ട് മാജിക് സ്റ്റോണും അതായത് എവല്യൂഷൻ സ്റ്റോണും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് ബണ്ടിൽ റയർ ബണ്ടിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്, മെയിൽ ഓർ ഫീമെയിൽ ബണ്ടിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ സോ കയ്യിലുള്ള എന്താണ് സ്റ്റോണും ബ്ലൂ പ്രിൻറ്റൊക്കെ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇനി ഈ ഒരു പോസിബിലിറ്റി ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഈ ബണ്ടിലാണ്, അതായത് കൺഫേം ഒരു 90% പോസിബിലിറ്റി ഈ ബണ്ടിലാണ്. പിന്നെ ഒരു ബണ്ടിലും കൂടി വരാനുണ്ട്, അപ്പോൾ അത് ഏതാണെന്നും കൂടി ഞാൻ ഈ ജസ്റ്റ് ഒന്നുകൂടി കാണുന്നു കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് സെക്കൻഡ് ആയിട്ട് വരാ രണ്ടാമത് വരാൻ ചാൻസ് ഉള്ളൊരു ബണ്ടിൽ, ഇതാണ് ഫ്രോസ്റ്റ് ഹോളോ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബണ്ടിലാണ്. അതായത് ഇതിനും നിങ്ങൾക്കറിയാം എല്ലാത്തിനും മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ടിൽസ് ഉണ്ട്, അതുപോലെ തന്നെയാണ് ഇതും ഹോളോ ഫേസ് ബണ്ടിൽ. അപ്പോൾ ഇതിൽ നമുക്ക് ആകെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള സംഭവം ഈ ഒരു കളർ ഡിസൈൻ, ഈ ഒരു കളർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സാധാരണ നമുക്ക് ഇൻക്യുബേറ്ററിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച ബണ്ടിൽ പോലെയാണെങ്കിൽ റിഡ്ജ് ബണ്ടിൽ പോലെ എന്താ ഒരു ഡിസൈൻ, പക്ഷെ മൂന്ന് കളർ ഡിഫറൻസിൽ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആകെ ഈ ഒരു കളറേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ചിലപ്പോൾ ഇത് ഡയമണ്ട് റോയിലെ ബണ്ടിലായിരിക്കും, എന്നിട്ട് ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള റിഡ്ജ് ബണ്ടിലായിരിക്കും നെക്സ്റ്റ് ഇൻക്യുബേറ്റർ ബണ്ടിൽ. സോ എന്താണ് അങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം ഇതിനും എന്താണ് നമ്മൾ ബ്ലൂ പ്രിൻസ് ഇതിൻ്റെയും ബ്ലൂ പ്രിൻസ് കണ്ടിട്ടുണ്ട്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡൗട്ട് വരാൻ കാരണം, നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം അതാണ്. ഏതായിരിക്കും എന്താണ് ഏതായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് നമുക്ക് ഒരു 100% ഉറപ്പ് പറയാൻ പറ്റാത്ത കാരണം അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് ഗൈസ്, ഇപ്പോൾ നേരത്തെ റിഡ്ജ് ബണ്ടിൽ കാണിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇപ്പം ബണ്ടിൽസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ ആ റിഡ്ജ് ബണ്ടിലിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഒരു ഐറ്റം കൂടി വരുന്നുണ്ട്, ഒരു ബ്ലൂ വാളിൻ്റെ സ്കിന്നും കൂടി വരുന്നുണ്ട്. റിഡ്ജ് ബണ്ടിലിൻ്റെ സെയിം ബ്ലൂ വാൾ സ്കിന്നും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ വരുമോ, നമ്മുടെ ഇവിടെ ആ ഒരു നമ്മുടെ സെർവറിൽ ആ ഒരു ബ്ലൂ വാൾ സ്കിന്ന് വരുമോ ഇല്ലയോ എന്നുള്ളത് കൺഫേം അല്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു സ്കിന്നും കൂടി വരുന്നുണ്ട്. അപ്പം ഞാൻ അതുകൂടി ജസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാനൊന്ന് കാണിച്ചു തരാം, ആ ഒരു ബ്ലൂ വാൾ സ്കിന്നും കൂടി ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്രീ ഫയർ എന്താണ് ഒരു ആനിവേഴ്സറി മത്സരമൊക്കെ ഇല്ലായിരുന്നു, അപ്പോൾ ആ സമയത്ത് കിട്ടിയിട്ടുള്ളൊരു ഗ്ലൂ വാൾ സ്കിൻ ഉണ്ട്, വളരെ ഹൈറ്റ് കുറഞ്ഞ നമ്മുടെ കാലിൻ്റെ ഹൈറ്റിന് മാത്രമുള്ളൊരു ഗ്ലൂ വാൾ സ്കിന്ന്. സോ എനിക്ക് തോന്നുന്നു അതുപോലെയുള്ളൊരു ഐറ്റം ആണോ എന്നൊരു സംശയമുണ്ട്, ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതിൻ്റെ സ്കിന്ന്. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗ്ലൂ വാളിൻ്റെ സ്കിൻ, അതാണ് ഡിപ്പെൻഡിരിക്കുന്നത്. ഇപ്പോൾ ഇനി ആ സമയത്ത് ജസ്റ്റ് ഇവിടെ വരാനുള്ള ഐറ്റം ആണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇപ്പോൾ അവിടേക്ക് മാത്രമായിട്ടുള്ളൊരു ഐറ്റം ആണോ എന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇതാണ് ആ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിൻ, ഇതാണ് അപ്പോൾ എന്താണ് ആ റിഡ്ജ് ബണ്ടിലിൻ്റെ അതേ ഡിസൈനിലാണ് ഇപ്പോൾ ഈ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിൻ ഉള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ ഇതും ഇനിയിപ്പോൾ ഗ്ലൂ വാൾ, പണ്ട് നമുക്കൊരു സ്പൈഡറിൻ്റെ ഒരു ബണ്ട് മറ്റേ ബാക്ക് പാക്ക് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇൻക്യുബേറ്ററിനകത്ത്, അതുപോലെ ഇപ്പോൾ ഈ ഗ്ലൂ വാളും ഇൻക്യുബേറ്ററിനകത്ത് വരുമെന്നറിയില്ല. പിന്നെ ഗൈസ് വേറൊരു ന്യൂസും കൂടി പറയാനുണ്ട്, അതായത് നമ്മുടെ രണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് അകത്ത് രണ്ട് ഇൻക്യുബേറ്റർ ബണ്ടിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് ഇൻക്യുബേറ്റർ ബണ്ടിലിനകത്ത് ഏതായിരിക്കും എന്താണ് നമുക്ക് നെക്സ്റ്റ് ഇൻക്യുബേറ്ററിൽ വരിക എന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രെഡിക്ഷൻ ശരിയാണെങ്കിൽ, കറക്റ്റായിട്ട് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ആ ബണ്ടിൽ തന്നെയാണ് ഇൻക്യുബേറ്ററിനകത്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 50 diamonds ടോപ്പ് അപ്പ് കിട്ടുന്നതായിരിക്കും വിന്നർക്ക്. അപ്പോൾ ആ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബണ്ടിൽ ഏതായിരിക്കും എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്താണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഏതായിരിക്കും നെക്സ്റ്റ് ബണ്ടിൽ, എന്താണ് കൺഫേംഡ് നെക്സ്റ്റ് ബണ്ടിൽ ഏതായിരിക്കുമെന്ന് നിങ്ങൾ നമ്മുടെ എന്താ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലൈക്കുള്ള കമൻറ്റ്സ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ, അല്ലാതെ ജസ്റ്റ് ഒരുപാട് കമൻറ്റ്സ് ഇട്ടുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തില്ല. ഏറ്റവും കൂടുതൽ ലൈക്സ് ഉള്ള ഒരു 3 comments നമ്മൾ സെലക്ട് ചെയ്യും. ഒരേ കമൻറ്റ്സ് 3 പേര് 4 പേരൊക്കെ ഇടുകയാണെങ്കിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഡിഫറെൻറ്റ് ബണ്ടിൽസാണ് ഇടുന്നതെങ്കിൽ ഓക്കെ, അതല്ല എല്ലാവരും എന്താണ് ഇപ്പോൾ ഒരേ കമൻറ്റ്സ് ഇട്ടിട്ട് അപ്പോൾ നമുക്കതിന് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരേ കമൻറ്റ് ഇട്ടിരിക്കുന്നതിൽ നിന്നും ഏറ്റവും കൂടുതൽ ലൈക്സ് ഉള്ള ഒരു 3 comments സെലക്ട് ചെയ്യും.
അതിൽ നിന്നുമാണ് നമ്മളൊരു വിന്നറെ സെലക്ട് ചെയ്യുക. അപ്പം നിങ്ങൾ എന്താണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഏത് ഇൻക്യുബേറ്ററിൽ ഏത് ബണ്ടിലാണ് നെക്സ്റ്റ് വരാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് പ്രെഡിക്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. മാക്സിമം ലൈക്ക് കൂടുതൽ ആർക്കാണ്, ഏത് കമൻറ്ററിയാണോ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ മൂന്ന് പേരിൽ നിന്നും ആയിരിക്കും നമ്മളൊരു വിന്നറെ സെലക്ട് ചെയ്യുക. വിന്നർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് 50 diamonds ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. സോ അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ വിചാരിക്കുന്ന ഏത് ബണ്ടിൽ വരുമെന്നാണ് വിചാരിക്കുന്നതെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ എന്താണ് ഈ വീഡിയോയ്ക്ക് അകത്ത് ഇത്രയേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കണ്ടൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്താണ് വീഡിയോ മറ്റുള്ള നിങ്ങളുടെ ഗെയിമിംഗ് ഫ്രണ്ട്സിനും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനും കൂടുതൽ ഡീറ്റെയിൽസിനും എന്താണ് അഡ്വാൻസ് സെർവർ ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. നിങ്ങളുടെയൊക്കെ കട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ എന്താണ് വീണ്ടും ഒരു കിട്ടിക്കാച്ചി കിട്ടി ലോസ്കി വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഹാപ്പി ഗെയിമിംഗ്. Thanks for watching. A like would be appreciated. And don't forget to subscribe.